എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാമുദ്രിക ശാസ്ത്രത്തിൽ പറയുന്ന സ്ത്രീ ലക്ഷണങ്ങളെ പറ്റിയാണ് ഈ അധ്യായത്തിലും പറയുന്നത്. ശംഖിനി, ചിത്രിണി, ഹസ്തിനി, പുംശലി, പത്മിനി എന്നീ തരത്തിൽ വേർതിരിച്ചിരിക്കുന്ന സ്ത്രീ ലക്ഷണങ്ങളിൽ ശംഖിനിയെപ്പറ്റിയും ചിത്രിണിയെപ്പറ്റിയും ഹസ്തിനിയെപ്പറ്റിയും കഴിഞ്ഞ അധ്യായങ്ങളിൽ പറഞ്ഞിരുന്നു. ലക്ഷണശാസ്ത്രം ഉപയോഗിച്ച് നമുക്ക് ഒരു മനുഷ്യൻ്റെ സ്വഭാവവും അതുപോലെ അവൻ്റെ ഏകദേശ ഭാവിയെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ലക്ഷണശാസ്ത്ര വിഷയം സംബന്ധിച്ച ഒരുപാട് കാര്യങ്ങൾ ഈ ചാനലിൽ മുമ്പും പറഞ്ഞിട്ടുണ്ട്. താടിയിൽ കുഴിയുള്ള വ്യക്തികളുടെ സ്വഭാവം എന്തായിരിക്കും, ചെവിയിൽ രോമ വളർച്ചയുള്ള ആളുകളുടെ സ്വഭാവം എന്തായിരിക്കും, നെഞ്ചിൽ രോമമുള്ള വ്യക്തികളുടെ സ്വഭാവം എങ്ങനെയായിരിക്കും, സൗഭാഗ്യവതികളായ സ്ത്രീകളുടെ ലക്ഷണം എങ്ങനെയായിരിക്കും, അതുപോലെ മുകളിലത്തെ പല്ലിന് അകലമുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും, നാഫയുടെ ആകൃതി കണ്ട് നമുക്ക് എന്തെല്ലാം മനസ്സിലാക്കാം എന്ന് വേണ്ട പല കാര്യങ്ങളും ഈ ചാനലിലൂടെ മുമ്പ് പറഞ്ഞിരുന്നു. സാമുദ്രിക ശാസ്ത്രപ്രകാരം സ്ത്രീ ലക്ഷണങ്ങളിൽ പുംശലി എന്ന വർഗത്തിൽപ്പെട്ടവരെ എങ്ങനെ തിരിച്ചറിയാം, അവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും, അവരുടെ ഗുണഗണങ്ങൾ എന്തായിരിക്കും എന്നിവയെപ്പറ്റിയാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. പുംശലി എന്ന വർഗത്തിൽപ്പെട്ട സ്ത്രീകളുടെ സ്വഭാവം വളരെ മോശമായിരിക്കും. മാലിന്യം നിറഞ്ഞ ശരീരവും ദുർഗന്ധമുള്ളവരും മറ്റുള്ളവരുടെ പരിഹാസപാത്രമാകുന്ന സ്വഭാവവും അതുപോലെ നാണമില്ലാത്ത സ്വഭാവവുമായിരിക്കും ഇവരുടേത്. ആംഗ്യങ്ങളിലൂടെ ആശയവിനിമയം നടത്തുന്നവർ ആയിരിക്കും ഇവർ. ഇവരുടെ കൈരേഖയിൽ ഒരു ഭാഗ്യചിഹ്നങ്ങൾ പോലും ഉണ്ടാവില്ല. ഇവർക്ക് അവരുടെ ഭർത്താവിനേക്കാളും പരപുരുഷന്മാരോടായിരിക്കും കൂടുതൽ താല്പര്യമുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവർക്ക് സമൂഹത്തിൽ മോശം പേരായിരിക്കും. പലരും ഇവരെ അകത്തി നിർത്തും. സാമുദ്രിക ശാസ്ത്രപ്രകാരം പുംശലി സ്ത്രീകളുടെ യുവത്വം 12 വയസ്സ് മുതൽ തന്നെ കാണാൻ സാധിക്കും എന്നാണ്. ഇവരുടെ കണ്ണുകൾ വലുതും കൈകാലുകൾ ചെറുതുമായിരിക്കും. ഗാംഭീരമായ സ്വരമായിരിക്കും ഇവർക്ക്. ഇവർ ആരോടെങ്കിലും സാധാരണ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും മറ്റുള്ളവർക്ക് തോന്നും ഇവർ വഴക്ക് കൂടുകയാണെന്ന്. ഇവരുടെ മൂക്കിൽ ഒരു കറുത്ത പുള്ളിയോ മറുകോ ഉണ്ടാകും. കൈവെള്ളയിൽ ശംഖിൻ്റെ അടയാളവും കാണാം. പ്രിയരെ, ഈ അധ്യായത്തിൽ പുംശലി വർഗത്തിൽപ്പെട്ട സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകളുടെ ചുരുക്കം ചില കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതാനും ശ്രമിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്ര രഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.